കേരളത്തിലെ നേതാക്കളെ വെട്ടി കോൺഗ്രസിന്റെ രാജ്യസഭാ സീറ്റിലേക്ക് തികച്ചും അപ്രതീക്ഷിതമായി പുതിയൊരു പേര് നിർദ്ദേശിച്ച് കോൺഗ്രസ് ഹൈക്കമാൻഡ് തൃശൂർ സ്വദേശിയും ബിസിനസ്സുകാരനുമായ ശ്രീനിവാസൻ കൃഷ്ണന്റെ പേരാണിപ്പോൾ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വച്ചിരിക്കുന്നത് എ സി സി സെക്രട്ടറിയാണ് നിലവിൽ തൃശൂർ ശ്രീനിവാസൻ കൃഷ്ണൻ ഇതിനിടെ എം ലിജുമോത്ത് മോത്ത് കെ അധ്യക്ഷൻ കെ സുധാകരൻ ഗാന്ധിയെ കണ്ട സീറ്റ് ആവശ്യപ്പെടുകയും ചെയ്തു ബിണിരാജാണ് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നത് ബിണിരാജ് ഇപ്പോൾ ഒടുവിൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ലിജുവിനായി സുധാകരൻ സീറ്റ് ചോദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ടക്കം കാണുമ്പോൾ ഈ ശ്രീനിവാസൻ കൃഷ്ണന്റെ പേര് എങ്ങനെയാണ് പൊടുന്നനെ ഹൈക്കമാൻഡിന് മുന്നിലേക്ക് എത്തുന്നതോ അല്ലെങ്കിൽ ഹൈക്കമാൻഡ് മുന്നോട്ട് വെക്കുന്നതോ എങ്ങനെയാണ് വിവരങ്ങൾ ലഭ്യമാവുന്നത് രജനി ഇത് അതായത് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് ഇത്തരത്തിലുള്ളൊരു പേര് മുൻപോട്ട് വെച്ചിരിക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഹൈക്കമാൻഡ് നേതാക്കളുമായി ഒക്കെ തന്നെ ഏറെ അടുപ്പമുള്ള ശ്രീനിവാസൻ കൃഷ്ണൻ്റെ പേരാണ് അവർ കേരളത്തിലെ പട്ടികയിൽ കൂടി കേരളത്തിലെ പട്ടികയിൽ ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് പ്രിയങ്കാ ഗാന്ധിയുടെ വിശ്വസ്തനാണ് ശ്രീനിവാസൻ കൃഷ്ണൻ അദ്ദേഹം ബിസിനസ്സുകാരനാണ് നേരത്തെ ഇദ്ദേഹം ഇന്ത്യൻ ഇൻഫർ ഇൻഫർമേഷൻ സർവീസിൽ ജോലി നോക്കിയിരുന്നു പിന്നീട് കെ കരുണാകരൻ്റെ കൂടെ ഏതാണ്ട് പത്ത് വർഷത്തോളം ഇദ്ദേഹം ഉണ്ടായിരുന്നു ഓഫീസറോൺ സ്പെഷ്യൽ ഡ്യൂട്ടിയൊക്കെയായി ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പിന്നീടാണ് ദേശീയ നേതൃത്വത്തിലേക്ക് വരുന്നതും അങ്ങനെ തെലങ്കാനയുടെ ചുമതലയുള്ള എ ഐ സി സി സെക്രട്ടറിയായി ഇപ്പോൾ ചുമതല തുടരുകയുമാണ് ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടി പേര് നിർദ്ദേശിച്ചിരിക്കുന്നത് തൃശ്ശൂർ സ്വദേശിയാണ് അൻപത്തിയേഴ് വയസ്സുണ്ട് പക്ഷേ എന്തായാലും ഈ പട്ടിക സംബന്ധിച്ചുള്ള ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഇനിയും എത്തിയിട്ടില്ല എന്നാണ് കേരള നേതാക്കളൊക്കെ തന്നെ പറയുന്നത് പട്ടികയിൽ ഇനിയും ചർച്ച തുടരുകയാണ് അതിനിടയിലാണിപ്പോൾ സി പി എമ്മും സി പി ഐയും യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകിയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തിയത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് എം ലിജു രാഹുൽ ഗാന്ധിയെ കണ്ടത് ഒപ്പം കെ സുധാകരനും അദ്ദേഹത്തിനോട് ഉണ്ടായിരുന്നു സ്വാഭാവികമായും രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ചുള്ള ഒരു മുൻഗണന ലിജുവിനുണ്ട് എന്നുള്ള സൂചനകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് നമുക്ക് ഇതിലൂടെ ഇതിലൂടെ വ്യക്തമാക്കാം കാരണം സംസ്ഥാനം മുൻപോ സംസ്ഥാന ഘടകം മുൻപോട്ട് വയ്ക്കുന്നു ഒരു പക്ഷേ ലിജുവിന് കൂടുതൽ പിന്തുണയുണ്ട് എന്നുള്ള ചില വ്യാഖ്യാനങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട് രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷം കെ സുധാകരൻ പ്രതികരിച്ചിരിക്കുന്നത് യുവാക്കൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകണം എന്നുള്ളൊരു ആവശ്യമാണ് അല്ലെങ്കിൽ എന്നുള്ളൊരു നിലപാടാണ് സംസ്ഥാന ഘടകത്തിന് എന്നുള്ളതാണ് പക്ഷേ എന്തായാലും ഈ പട്ടിക സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനമായിട്ടില്ല ഹൈക്കമാൻഡ് തന്നെയായിരിക്കും ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് കെ സുധാകരൻ പറഞ്ഞത് സ്വാഭാവികമായി ഇത് സംബന്ധിച്ചുള്ള പേര് സംസ്ഥാന ഘടകം അല്ലെങ്കിൽ ഈ പട്ടിക സംസ്ഥാന ഘടകം ഹൈക്കമാൻഡിന് കൈമാറും ഹൈക്കമാൻഡ് ആയിരിക്കും ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോഴാണ് ഹൈക്കമാൻഡ് തന്നെ ഒരു പേര് ഇപ്പോൾ നിർദ്ദേശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൃശൂർ സ്വദേശിയും ഹൈക്കമാൻഡിൻ്റെ അല്ലെങ്കിൽ കൃഷ്ണന്റെ പേര് ിയങ്കിരാജ് പറഞ്ഞത് തന്നെയാണ് ഹൈക്കമാൻഡാണ് കൃഷ്ണന്റെ പേര് മുന്നോട്ട് വെച്ചിരിക്കുന്നത് അപ്പൊ അത് മറികടന്നുകൊണ്ട് ഇനി ലിജുവിന് രാജ്യസഭാ സ്ഥാനാർത്ഥിത്വം കിട്ടുമോ എന്നത് തന്നെയാണ് ആകാംക്ഷ എന്തായാലും വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ നമുക്ക് അതിലൊരു വ്യക്തത കിട്ടും